ഖുർആനിൽ സൂറത്തുൽ ഉഖ്മാനിൽ തന്നെ ലുഖ്മാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ മകനോട് ഉപദേശിച്ചു കൊടുക്കാൻ, വവസൈനൽ ഇൻസാന ബിവാലിദൈ ഹമലത ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ وفصاله في عامين ان اشكر لي ولوالديك الي المصير വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട യുവാക്കളെ, ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഉത്തരവാദിത്തമാണ്, മറക്കാൻ പാടില്ലാത്ത കടമയാണ്, ഏറ്റവും ഗൗരവമുള്ള കടമയാണ്. ആ കടമ എന്താണ്? പടച്ചിറബ് പരിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് വസീയത്ത് ചെയ്യുകയാണ്, നിന്റെ ഉമ്മയും നിന്റെ ബാപ്പയും, നിന്റെ ഉമ്മയും നിന്റെ ബാപ്പയും നിന്റെ ഭാരിച്ച ഉത്തരവാദിത്തങ്ങളാണ്, നിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തങ്ങളാണ്. പ്രസിദ്ധമായ ഒരു ഹദീസ് ഉണ്ട്, ചെറിയ പ്രായം തൊട്ട് നാം എപ്പോഴും കേൾക്കുന്ന ഒരു ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ സന്നിധിയിലേക്ക് ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാ, ഈ ദുനിയാവിൽ ഞാൻ ആരോടാണ് ഏറ്റവും നന്നായി പെരുമാറേണ്ടത്? ഈ ദുനിയാവിൽ ഞാൻ ആർക്കാണ് ഏറ്റവും നന്നായി നന്മ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോ റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ്, ഉമ്മുഖ് 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 എന്ന് മൂന്ന് തവണ പറഞ്ഞിട്ട് നാലാമത്തെ ചോദ്യത്തിന് പ്രവാചകൻ പറയുകയാണ്, അബൂക്ക് നിന്റെ വാപ്പയോടാണ് ഒന്നാമത്തെ സ്ഥാനവും രണ്ടാമത്തെ സ്ഥാനവും മൂന്നാമത്തെ സ്ഥാനവും നാലാമത്തെ സ്ഥാനവും വാപ്പാക്കും ഉമ്മാക്കുമാണെന്ന് പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ ഇസ്രായിലൂടെ അല്ലാഹ് പറയുന്നു, വഖദാ റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയാ. ഒന്നാമത്തെ കടമയുടെ പ്രഖ്യാപനമാണ്, എന്നെയല്ലാതെ മറ്റാരെയും ആരാധിക്കാൻ പാടില്ല എന്ന് മനുഷ്യവംശത്തിന് ഞാൻ ഇതാ വിധിച്ചിരിക്കുകയാണ്. രണ്ടാമത്തെ നിന്റെ കടമ എന്താണ്? വബിൽ വാലിദൈനി ഇഹ്സാനാ, നിന്റെ മാതാപിതാക്കളോട് നീ നന്മ ചെയ്യണേ എന്നതാണ് നിന്റെ രണ്ടാമത്തെ കടമ. എങ്ങനെയാണ് നന്മ ചെയ്യേണ്ടത്? ഇമ്മായ ബുലുഗൻ ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ, അവരിൽ രണ്ടുപേരും നിന്റെ അടുത്തുണ്ടെങ്കിൽ ഏത് രൂപത്തിൽ? വാർദ്ധക്യ സഹജമായ രൂപത്തിൽ, വൃദ്ധന്മാരായ രൂപത്തിൽ, ഒന്നും തിരിച്ചറിയാത്ത രൂപത്തിൽ. മനുഷ്യന് രണ്ട് കാലഘട്ടമുണ്ട് പ്രിയപ്പെട്ടവരെ, ചെറിയ വയസ്സിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും വയസ്സിൽ. ചെറിയ കുട്ടികൾക്ക് അവർക്ക് എന്താണ് ചെയ്യുന്നതെന്ന് അറിയില്ല, ഒരു പക്ഷെ അവർ വിസർജിച്ചത് തന്നെ എടുത്ത്, വിസർജിച്ചു കഴിഞ്ഞാൽ അത് തന്നെ എടുത്ത് ശരീരത്തിൽ തേച്ചേക്കാം, ഒരു പക്ഷേ മൂത്രം എടുത്തിട്ട് സ്വന്തം വായിലേക്ക് നക്കിയേക്കാം. അതുപോലെ തന്നെ പല കാര്യങ്ങളും ചെറിയ കുട്ടികൾ ചെയ്തേക്കാം. ഇഴഞ്ഞു പോകുന്ന പാമ്പിനെ, പാമ്പിൻ കുഞ്ഞുങ്ങളെ എടുത്ത് വായിലിടാൻ അവർ തയ്യാറായേക്കാം. ഒരുപാട് അപക്വമായ കാര്യങ്ങൾ അവർ ചെയ്തേക്കാം. കാരണം ഈ ദുനിയാവ് എന്താണെന്ന് അവർക്കറിയില്ല, അതിന്റെ ദൂഷ്യഫലങ്ങൾ എന്താണെന്ന് അവർക്കറിയില്ല, അതിന്റെ പരിണിത ഫലങ്ങൾ എന്താണെന്ന് അവർക്കറിയില്ല. ഏതെങ്കിലും ഒരു അതിഥി വന്നിട്ട് നമ്മുടെ ചെറിയ മകനെ ഒന്നെടുത്താൽ ഒരു പക്ഷേ ആ അതിഥിയുടെ ശരീരത്തിലേക്ക് തന്നെ, ആ അതിഥിയുടെ കയ്യിലേക്ക് തന്നെ അവനൊരു പക്ഷെ കാഷ്ടിച്ചേക്കാം, മൂത്രിച്ചേക്കാം. കാരണം അതിന്റെ പരിണിത ഫലം എന്താണെന്ന് അവൻ അറിയില്ല. അഭിമാനം എന്താണ്, അന്തസ് എന്താണ്, പേഴ്സണാലിറ്റി എന്താണെന്ന് അവൻ മനസ്സിലാക്കിയിട്ടില്ല. അതുപോലെ തന്നെ മനുഷ്യന്റെ ജീവിതത്തിൽ രണ്ടാമത്തൊരു ഘട്ടമുണ്ട്. ആ ഘട്ടം ഏതാണെന്ന് അറിയുമോ? എല്ലാം അറിഞ്ഞതിന് ശേഷം, എല്ലാ വിവരങ്ങളും നേടിയതിനു ശേഷം ഒന്നും അറിയാത്തൊരവസ്ഥയിലേക്ക് മനുഷ്യൻ മാറ്റപ്പെടുന്ന ഒരു കാലഘട്ടമുണ്ട്. സ്വന്തം മക്കളെ കണ്ടാൽ തിരിച്ചറിയാത്ത, സ്വന്തം ഭാര്യയെ കണ്ടാൽ തിരിച്ചറിയാത്ത, സ്വന്തം നാട് കണ്ടാൽ തിരിച്ചറിയാത്ത, സ്വന്തം വീട് പോലും തിരിച്ചറിയാത്ത, സ്വന്തം ഉത്തരവാദിത്തങ്ങൾ ഓർമ്മയില്ലാത്ത, മക്കളുടെ പേരുകൾ ഓർമ്മയില്ലാത്ത, ചെയ്യുന്നത് എന്താണെന്ന് ബോധമില്ലാത്ത, ബോധ്യമില്ലാത്ത ഒരു കാലഘട്ടം മനുഷ്യന് വരാനുണ്ട്. ആ കാലഘട്ടത്തെ പരിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചത് അർദലിൽ ഉമർ എന്നാണ്. ആ അർദലിൽ ഉമറിലുള്ള വൃദ്ധന്മാരായ ആളുകൾ ഒരുപക്ഷെ മിനുസമുള്ള ടൈലിന്റെ മുകളിലും മാർബിളിന്റെ മുകളിലും കാർക്കിച്ചു തൂപ്പിയേക്കാം. ഒരുപക്ഷെ അവർ ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ വെള്ളമൊഴിക്കാതെ പുറത്തേക്ക് വന്നേക്കാം. ഒരുപക്ഷെ അതിഥികളുടെ മുന്നിൽ വെച്ച് അപമാനമുണ്ടാക്കുന്ന വാക്കുകൾ പറഞ്ഞേക്കാം. ഒരുപക്ഷെ സന്ദർഭോചിതമല്ലാത്ത സംസാരങ്ങൾ നടത്തിയേക്കാം. മഹാവിഡ്ഢിത്തങ്ങളും അബദ്ധങ്ങളും പറഞ്ഞേക്കാം. ആ അവസ്ഥയിൽ, അർദലിൽ ഉമറിന്റെ അവസ്ഥയിൽ, വാർദ്ധക്യത്തിന്റെ അവസ്ഥയിൽ, കൈത്താങ് ആവശ്യപ്പെടുന്ന അവസ്ഥയിൽ നിന്റെ ഉമ്മയോ നിന്റെ വാപ്പയോ നിന്റെ കൂടെയുണ്ടെങ്കിൽ പടച്ചിറപ്പിന്റെ കൽപ്പന എന്താണെന്നറിയുമോ? ഇമ്മായ ബുലുഗൻ ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുല്ലഹുമാ ഉഫ്, അവരോട് ഛേ എന്ന വാക്ക് പോലും നീ പറഞ്ഞു പോകാൻ പാടില്ല. നീരസത്തിന്റെ ഒരു വാക്ക് പോലും അവരോട് നീ പറയരുത് എന്ന് പ്രപഞ്ചനാഥന്റെ കൽപ്പനയാണ്, അല്ലാഹുവിന്റെ കൽപ്പനയാണ്. പ്രിയപ്പെട്ടവരെ, റബ്ബത് പറയാൻ കാരണം എന്താണ്? നമ്മുടെ മക്കൾ കാണിക്കുന്ന വികൃതിക്ക് നാം അവരെ ശാസിക്കാറുണ്ട്. നമ്മുടെ മക്കൾ ഒരേ കാര്യം
കാര്യം 100 തവണ ആവർത്തിച്ച് ചോദിച്ചാലും വാഹനത്തിൽ പോകുമ്പോ അബി അതെന്താണ്, വാപ്പ അതെന്താണ്, ഇതെന്താണ്, ഇതെന്താണ്, ഇതെന്താണെന്ന് 100,000 തവണ ആവർത്തിച്ച് ചോദിച്ചാലും 101-ാമത്തെ തവണയും മുഷിപ്പില്ലാതെ ദേഷ്യം പിടിക്കാതെ ആ മക്കളോട് കൊഞ്ചാൻ നാം തയ്യാറാണ്, ആ മക്കളോട് സംസാരിക്കാൻ നാം തയ്യാറാണ്. എന്നാൽ പ്രിയപ്പെട്ട നമ്മുടെ മാതാക്കൾ നമ്മ ഗർഭം ധരിച്ച, നമുക്ക് മുലയൂട്ടിയ നമ്മുടെ എല്ലാം ആയിരുന്നു ഒരു കാലത്ത്. ആ ഉമ്മയുടെ മടിയിലാണ് നാം കഷ്ടിച്ചത്, ആ ഉമ്മയായിരുന്നു നമ്മുടെ എല്ലാം. ആ ഉമ്മ വാർദ്ധക്യത്തിലെത്തിയാൽ, അർദലിൽ ഉമറിലെത്തിയാൽ ഇതേ ചോദ്യം ഉമ്മ ചോദിക്കുമ്പോ, ഇതേ കാര്യങ്ങൾ ഉമ്മയുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോ, ഇതേ അപക്വതകൾ ഉമ്മയുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോ, ഉഫ് എന്നല്ല 1000 ഉഫുകൾ കൊണ്ട്, 1000 ചേവാക്കുകൾ കൊണ്ടാണ് നാം ആ ഉമ്മയോട് പെരുമാറാറുള്ളത്, ആ വാപ്പയോട് പെരുമാറാറുള്ളത്. അതാണ് പടച്ചറബ് പറഞ്ഞത്. അങ്ങനെയുള്ള പെരുമാറ്റങ്ങൾ അവരിൽ നിന്നുണ്ടായാൽ അവരോട് ചെയ്യുന്ന വാക്ക് പോലും നീ പറഞ്ഞു പോകാൻ പാടില്ല, അവരോട് നീ കയർക്കാൻ പാടില്ല. ഒരു പക്ഷെ അവർ രോഗികളായിരിക്കാം, മരുന്ന് കുടിക്കാൻ അവർ മറന്നു പോയേക്കാം, അവർ മരുന്ന് കുടിക്കില്ലായിരിക്കാം. ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി 1000 രൂപയുടെ മരുന്ന് നീ വാങ്ങിച്ചു കൊടുത്താലും പിറ്റേ ദിവസം വരുമ്പോ ആ മരുന്നിന്റെ കടലാസ് അതുപോലെ തന്നെ ഉണ്ടായിരിക്കാം, ആ മരുന്നിന്റെ പെട്ടി അനങ്ങിയിട്ടുണ്ടാവില്ല, അവർ കഴിച്ചിട്ടില്ലായിരിക്കാം. പക്ഷേ അവരോട് കയർക്കാൻ നിനക്ക് അവകാശമില്ല, അവരെ കുറ്റം പറയാൻ നിനക്ക് അവകാശമില്ല. വകുല്ലഹുമാ ഖൗലൻ കരീമാ, നിനക്കറിയാവുന്നതിൽ ഏറ്റവും മാന്യമായ വാക്കുകൾ മാത്രമേ അവരോട് നീ പറയാൻ പാടുള്ളൂ, അവിടെയും അവസാനിച്ചില്ല. വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ, അവർക്ക് നീ ചിറക് വിരിച്ചു കൊടുക്കണം. ജനാഹദ്ദുല്ലി മിനർ റഹ്മ, നിന്റെ താഴ്മയുടെ ചിറകുകൾ. നീ വലിയ നിലയിലുള്ളവനായിരിക്കാം, ഒരുപാട് കോടിക്കണക്കിന് രൂപയുടെ ബാങ്ക് ബാലൻസ് നിനക്കുണ്ടാവാം, ആയിരക്കണക്കിന് അനുയായികൾ നിനക്കുണ്ടാവാം, നീ വലിയ നേതാവായിരിക്കാം, വലിയ തിരക്കുള്ളവനായിരിക്കാം. പക്ഷേ വീടിന്റെ പടി ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ, ആ ഉമ്മാന്റെ മുന്നിലെത്തിയാൽ, ആ ബാപ്പാന്റെ മുന്നിലെത്തിയാൽ, നീ ഒരു മകൻ മാത്രമാണ്, നീ ഒരു സന്താനം മാത്രമാണ്. അതുകൊണ്ട് ആ മകന്റെ സ്ഥാനത്ത്, മകളുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ആ ഉമ്മാന്റെ മുന്നിൽ, ബാപ്പാന്റെ മുന്നിൽ ചിറക് വിരിച്ചു കൊടുക്കാൻ നിനക്ക് കഴിയണം, താഴ്മയുടെ ചിറക് വിരിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയണം. എന്നിട്ട് അവിടെയും തീർന്നില്ല, വകുല്ലി പറയുകയും ചെയ്യണം, റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറാ, അല്ലാഹുവേ എന്റെ ഉമ്മയോടും വാപ്പയോടും നീ കരുണ കാണിക്കണേ റബ്ബേ, അവരോട് നീ മുഹബ്ബത്ത് കാണിക്കണേ റബ്ബേ, സ്നേഹം കാണിക്കണേ റബ്ബേ. കമാ റബ്ബയാനി സഗീറാ, എപ്രകാരമാണോ എന്റെ ശൈശവത്തിലും എന്റെ ബാല്യത്തിലും എന്റെ കൗമാരത്തിലും അവൻ എന്നോട് കരുണ കാണിച്ചത്, അപ്രകാരം അവരോട് നീ കരുണ കാണിക്കണേ റബ്ബേ എന്ന് അല്ലാഹുവിനോട് നീ പ്രാർത്ഥിക്കുകയും ചെയ്യണം. എത്ര സുന്ദരമായ രീതിയിലാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മയോടും ഉപ്പയോടുമുള്ള കടമ വിശദീകരിച്ചത്. ഷേക്സ്പിയർ പറഞ്ഞതുപോലെ, ഉമ്മയും മകനും തമ്മിൽ കോഴിക്കുഞ്ഞും മുട്ടത്തോടും തമ്മിലുള്ള ബന്ധമല്ല. കോഴിക്കുഞ്ഞും മുട്ടത്തോടും തമ്മിലുള്ള ബന്ധം എന്താ? ഒരു കോഴി ഇങ്ങനെ മുട്ടത്തോടുന്ന് വിരിഞ്ഞ് ആ കോഴി വലുതായി ഇങ്ങനെ കൊക്കരിക്കാനൊക്കെ തുടങ്ങുമ്പോ കുറെ കാലം കഴിഞ്ഞിട്ട് എവിടെ എന്റെ മുട്ടത്തോടെന്ന് പറഞ്ഞ അന്വേഷിച്ചു വരുമോ? ഇല്ല. കോഴിക്കുഞ്ഞും മുട്ടത്തോടും തമ്മിലുള്ള ബന്ധം അത് വിരിയുന്നതോടുകൂടി അവസാനിച്ചു. അങ്ങനെയാണ് ഷേക്സ്പിയർ പറഞ്ഞു വെക്കുന്നത്. എന്താണ്? കോഴിക്കുഞ്ഞും മുട്ടത്തോടും തമ്മിലുള്ള ബന്ധം മാത്രമേ ഉമ്മയും മക്കളും തമ്മിലുള്ളൂ. എന്നാൽ ഇസ്ലാം പറയുന്നത് അതല്ല. റിദല്ലാഹു ഫീ റിദൽ വാലിദൈൻ വസുഖത്തുല്ലാഹു ഫീ സുഖത്തുൽ വാലിദൈൻ, അല്ലാഹുവിന്റെ തൃപ്തി നിന്റെ മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്, അല്ലാഹുവിന്റെ വെറുപ്പ് നിന്റെ മാതാപിതാക്കളുടെ വെറുപ്പിലാണ്. വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലത്ഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ ഫിസാലുഹു ഫിഅയ്മൈൻ, വേദനക്ക് മുകളിൽ വേദന സഹിച്ചിട്ടാണ് ഉമ്മ അവനെ പ്രസവിച്ചത്. ആ ആയത്തിന്റെ വാക്കുണ്ടല്ലോ, വളരെ കൃത്യമാണ്.